ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർട്ടക് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. പക്ഷേ മെയിൻ്റനൻസോ ആശ്രയൊന്നുമല്ല, നമ്മുടെ വണ്ടിയിൽ ജനറലായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകളാണ്. കാരണം കുറേ പേര് നമ്മുടെ ഗ്രൂപ്പുള്ള ആ ഗ്രൂപ്പിൽ കുറേ പേര് ചോദിക്കേണ്ടല്ലോ, കുറേ ഓരോ കംപ്ലൈൻറ്റുകൾ. അപ്പോൾ നമ്മൾ ഓരോ സാധനത്തിൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ എന്താണെന്ന് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ള, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ള. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് MPFI വണ്ടിയാണ് എന്ന് പറയുന്നത്. കാരണം MPFIയിലാണ് കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. കാർബറേറ്ററിൽ താരതമ്യേന കുറവാണ്. കാർബറേറ്റർ നമ്മൾ ചെയ്യേണ്ടത്, കാരണം നമ്മുടെ കയ്യിൽ ആൾറെഡി കാർബറേറ്റർ വണ്ടിയുണ്ട്. അതിൻ്റെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് MPFIയിൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കംപ്ലൈൻറ്റുകൾ കൂടുതൽ എവിടെയൊക്കെ വരുന്നു, എന്തെങ്കിലും ഒന്ന് വഴിയിൽ നിന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം എങ്ങനെയും ഉന്തുരുട്ടി വീട് വരെ എത്താൻ, അല്ലെങ്കിൽ അടുത്ത വർഷം വരെ പോകാനുള്ള ഒരു മെയിൻറ്റൻ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് തുടങ്ങാം, എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്ന് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഈ ഭാഗത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഇതിൻ്റെ റിലേ സംബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ AC കട്ട് ഓഫ് ആവാനായിട്ടുള്ള ചാൻസുകളൊക്കെ പറഞ്ഞുതരാം. അതിനകത്ത് ഇത് ഇവിടെ രണ്ട് റിലേയും ഒരു ഇതിരിപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടും റേഡിയേറ്റർ ഫാനിൻ്റെ റിലേയും, അതൊരു ഫ്യൂസാണ് കേട്ടോ, കൂളറിൻ്റെ ഫ്യൂസ്. കൂളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫാനിൻ്റെ, റേഡിയേറ്റർ ഫാനിൻ്റെ ഫ്യൂസാണത്. അതിൻ്റെ റിലേ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കംപ്രസറിൻ്റെ റിലേ ആണത്. അപ്പോൾ അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പ്രശ്നം കൊണ്ടായിരിക്കും. പിന്നെ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ പ്രഷർ കട്ട് ഓഫ് ചെയ്യാനായിട്ടുള്ള വാൽവുകളൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈപ്പർ മോട്ടറിൻ്റെ മോട്ടറാണ്, വൈപ്പറിൻ്റെ മോട്ടറാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക് ബൂസ്റ്റർ ആണ് ഇരിക്കുന്നത്, മാസ് സിലിണ്ടർ എന്നൊക്കെ പറയുന്ന ആ സാധനം. അതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ ഫ്ലൂയിഡ് നിറയ്ക്കുന്ന ഭാഗം. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഇത് ഫ്ലൂയിഡിൻ്റെ അളവനുസരിച്ച് പൊങ്ങിയും താഴെ നിൽക്കുക, ഒരു മാഗ്നറ്റിക് സെൻസറാണ്, സെൻസ് ചെയ്തിട്ട് അത് വാണിംഗ് കാണിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി എല്ലാവർക്കും സംശയമുള്ള ഭാഗങ്ങളിലേക്ക് വരാം. അപ്പോൾ വണ്ടിക്ക് കൂടുതൽ വൈബ്രേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചാട്ടമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഇവിടെ തന്നെയാണ് ഇത് എയർ ഫിൽറ്റർ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ഇത് പ്രധാന ഭാഗം തന്നെയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയണ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ വാൽവ് എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്തേക്ക് പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എടുക്കാനാണ്. അത് എന്തിനാന്ന് കൂടി പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ എയർ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അത്ര ഫ്യൂവൽ വേണ്ട. അത് ECM ഫ്യൂവൽ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ RPM ചേഞ്ച് ഉണ്ടാവാം, ഓഫായി പോകാം, അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരും. പിന്നെ ത്രോട്ടൽ പൊസിഷൻ സെൻസർ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ത്രോട്ടൽ പൊസിഷൻ സെൻസറാണ് ഇതിൻ്റെ അറിയാനായിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഐഡിയൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഐഡിയൽ കൺട്രോൾ വാൽവ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും നമ്മുടെ കയ്യിലുണ്ട്. ഐഡിയൽ കൺട്രോൾ വാൽവാണ് നമ്മുടെ ഇനീഷ്യലായിട്ടുള്ള RPM കയറ്റി വയ്ക്കുന്നത്. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരത്തേക്ക് MPFIക്ക് റേസിംഗ് ഉണ്ട്, റേസിംഗ് കുറഞ്ഞു വരും. അപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇതിങ്ങനെ കംപ്ലൈൻ്റ് ആണോ, കംപ്ലൈൻ്റ് അല്ല, വണ്ടി അങ്ങനെയാണ്. കാരണം ഇനീഷ്യൽ RPM വണ്ടി ഹീറ്റാവുന്നവരെയും കയറ്റി നിർത്തിയേക്കണാണ് ഐഡിയൽ കൺട്രോൾ വാൽവ് വഴി. അത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഐഡിയൽ കൺട്രോൾ വാൽവ് ക്ലോസ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഐഡിയൽ കൺട്രോൾ വാൽവ് ഓഫ് ആവാനുള്ള ടൈം കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റ് വാൽവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം വീഡിയോയിലുള്ളതാണ്. തെർമോസ്റ്റാറ്റ് വാൽവ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇതിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഈ ഇവിടെ ഒരു ഇതിരിക്കുന്നത് അത് മാപ്പ് സെൻസർ എന്ന് പറയും, അത് കാണാൻ പറ്റും. ഇതാണ് ഈ മാപ്പ് സെൻസർ. ഇതിന് പ്രധാന പങ്കുണ്ട്. ഇത് ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇതിൻ്റെ അകത്ത് തന്നെ മാനിഫോൾഡർ, അബ്സല്യൂട്ട് പ്രഷർ, അതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനാണ്. അതിനിവിടെ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ട്യൂബുണ്ട്, ഈ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്യൂബ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും, വണ്ടിക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരും. ഇതിനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഫിസിക്കലായിട്ടിൻ്റെ അകത്തുള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാം. മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണം, കാരണം 4.5, 4.5 വോൾട്ടിൻ്റെ ഇടയിലായിരിക്കും ഇത് ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള രീതി. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഇതുകൊണ്ട് വരുന്നുണ്ട്, ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു ഇതുണ്ട്. ഇതും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന പ്രഷറിനെ പർജ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് ഇത് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് AC ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൺട്രോളും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ഈ ഭാഗമാണ്, ഇവിടെ ഒരു PCV വാൽവ്. PCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്രാങ്ക് വെൻറ്റിലേഷൻ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ വണ്ടി വഴി ചൂടാവുന്ന വേപ്പറൈസ് ആവുന്ന ഇത് ഇതിനകത്തേക്ക് പോയിട്ട് എഞ്ചിന് കത്തിക്കളയാം. പണ്ടത്തെ വണ്ടികളിലെ അംബാസിഡറിലൊക്കെ അത് വെറുതെ നമ്മുടെ ക്രാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു പൈപ്പ് പുറത്തേക്ക് എടുത്ത് വെച്ചേക്കായിരുന്നു. പിന്നെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോർമലായിട്ട് ഈ ഭാഗത്തിൽ ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരാം നമുക്ക് ഇനി നോക്കാം. പിന്നെ കുറച്ച് റിലേയുടെ കാര്യങ്ങളിലാണ് ഈ വണ്ടി നിന്ന് പോകാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇനി വണ്ടി ഓട്ടത്തിൽ നിൽക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ടാവാതെ വരാനുള്ള ഒരു കാരണം ഈ ഒരു ഇതിനകത്തുണ്ട് കേട്ടോ.
അത് ഇൻടേക്ക് ടെമ്പറേച്ചർ വാൽവ് ഉരുക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വയറ് ഉരുക്കിടക്കുകയാണെങ്കിൽ വരും. പിന്നെ നിങ്ങൾക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ഉണ്ടെങ്കിൽ ഈ വയറുകളൊക്കെ ഒന്ന് അനക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാ വയറും ഉരുട്ടിടുക, അങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യങ്ങളാണ് വരുന്നത്. അതാണ് നമുക്കത് നോർമലായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇഗ്നേറ്റർ കോയിലുണ്ട്, ഇതിൻ്റെ വയറുകൾ ലൂസാവുക അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വരാറുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് വണ്ടി സ്റ്റാർട്ടാവാതെ വരികയാണെങ്കിൽ ഒരു പ്രശ്നം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാനുള്ള എന്നുണ്ടെങ്കിൽ ആദ്യം ഫ്യൂവൽ പമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇഞ്ചക്ടറുകൾക്ക് ഒരു 4 ഇത് കുത്തിവെച്ചിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ പറ്റൂട്ടോ, ഇഞ്ചക്ടർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വെറുതെ ഊരിയിട്ട് അതിനകത്തേക്ക് ഒരു നമ്മുടെ ഈ സൈഡിലുള്ള ചെറിയ ബൾബ് എന്തെങ്കിലും ഒരു നമുക്ക് കയറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അത് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം അതിനകത്തേക്ക് സപ്ലൈ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ഇഞ്ചക്ടർ കറക്റ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഒരു റിലേയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ആ റിലേയിലെ ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് റിലേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കുറച്ച് റിലേ, ഇവിടെ ഒരു 1, 2, 3 റിലേ ഉള്ളൂ വണ്ടിക്ക് കേട്ടോ. ഇത് 3 എണ്ണം ഉള്ളൂ, ഇത് നമ്മുടെ ഫോണിൻ്റെ റിലേ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂസ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫ്യൂസിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഇതിനകത്ത് കണ്ട ഒരു 60-ൻ്റെയും 40-ൻ്റെയും ഫ്യൂസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 60-ൻ്റെയും 40-ൻ്റെയും ഫ്യൂസ് നമുക്ക് ഫിസിക്കലി നമ്മൾ ചെക്ക് ചെയ്തു, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതിനകത്തൊരു സാധ്യതയും കൂടി വേറെയുണ്ട്. അതായത് ഇത് ഇവിടെ ഉരുകാൻ സാധ്യതയുണ്ട്. ഉരുകിയിട്ട് ഇതിൻ്റെ അകത്ത് അടിയിലൊരു കണക്ടറും കൂടിയുണ്ട്, നിങ്ങൾക്ക് ഊരിക്കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കളർ കോഡ് കാണാൻ പറ്റും, ഒരു വയർ. ഇതിപ്പോൾ ഇതിനകത്ത് ഒരുപാട് വയർ ഇരിക്കണമെന്ന് കാണാതെ ഇതേക്കണ്ട, ഒരു 2 വയർ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുത്തി വെച്ചിരിക്കുകയാണ്, ഇതിനകത്തേക്ക് ഒരു പിൻ ചെയ്തേക്കണം. അപ്പോൾ ആ പിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാറുണ്ട്. അതിങ്ങനെ കംപ്ലൈൻറ്റ് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ MPFI മെയിനായിട്ടൊരു പ്രശ്നം വരുന്ന ഒരു ഭാഗം കൂടി പറഞ്ഞുതരാം. ഇതിവിടെ കണ്ടിട്ട് ഒരു വയറുണ്ടാവും, ഒരു കപ്ലിങ്ങുകളുണ്ട്, ഇതിവിടെ കാണാൻ പറ്റും, കുറച്ചധികം കപ്ലിങ്ങുകളുണ്ട് കണ്ടോ. ഇതിനകത്ത് ഈ മെയിൻ ലൈൻ വന്നേക്കുന്നത് കാണാൻ പറ്റും, ഒരു ഈ വന്നിരിക്കുന്ന ആ പതിക്കുന്ന ഭാഗം, ആ ഭാഗത്തിൻ്റെ അത് ഇടയ്ക്ക് അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അത് ഉരുകിപ്പോയിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് നേരെ വന്നിരിക്കുന്നത് ഈ ഭാഗം വഴിയൊക്കെയാണ് വണ്ടിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ടറുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, ഒരു വണ്ടി ഓഫായി കഴിഞ്ഞാൽ അതൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ആ വയർ വന്നിരിക്കുന്നത് ആൾട്ടർനേറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന വയറുകളാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഈ കണക്ടറുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ കുറച്ച് റിലേ കാണാൻ പറ്റും. ഈ റിലേകൾ എന്തിനാണെന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. കാരണം ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ. ഇപ്പോൾ ഇത് ഇരിക്കുന്നത് നമ്മുടെ റേഡിയേറ്റർ ഫാൻ റിലേ ആണ്. അപ്പോൾ റേഡിയേറ്റർ ഫാൻ സംബന്ധമായ സംഭവങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ റിലേ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്ററിൽ വേറൊരു ഇതും കൂടിയുണ്ട്, ഒരു സെൻസറുണ്ട്. ആ സെൻസർ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പിന്ന് ഉണ്ട്, ഇതൊരു വലിച്ചു കൂടാവുന്ന പിന്നുണ്ട്. ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് തെർമോസ്റ്റാറ്റ് സ്വിച്ച് ആണ് ഇത്. അത് ടെമ്പറേച്ചർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇത് കട്ട് ഓഫ് ആവാനായിട്ടും അല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യാനും, അത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ നോർമലായി കഴിയുമ്പോൾ കട്ട് ആവാനൊക്കെ ആയിട്ടുള്ള ഒരു സ്വിച്ചാണിത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് 3 വയർ കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ MPFI നമ്മുടെ വണ്ടിയുടെ അകത്ത് ടെമ്പറേച്ചർ ഗേജിലേക്കുള്ള ലൈനും പോയിരിക്കുന്നത്. ഇതാണ് ഇതൊരു 800 രൂപ വിലയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംബന്ധിച്ച ഭാഗങ്ങളാണ് അതിന് വരുന്നത്. പിന്നെ ഒരു ഫ്യൂസുണ്ട്, നമുക്ക് ക്യാബിൻ്റെ ഇടയിൽ ഒരു ഫ്യൂസുണ്ട്, അപ്പോൾ അതുണ്ടാവും. പിന്നെ ഒരു മൈന്യൂട്ട് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് വിട്ടുപോകാന്നുള്ളതാണ്. ഈ ഒരു കേബിൾ ഊരി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ക്രാങ്ക് പൊസിഷൻ്റെ സെൻസർ ആണ്, അപ്പോൾ അതിന് അത് അങ്ങനെ വരാറുണ്ട്. പക്ഷേ അത് വളരെ റെയറാണ് അങ്ങനെ സംഭവിക്കൽ. പിന്നെ നമുക്ക് ഈ റിലേ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇവിടെ ഒരു റിലേ കാണാൻ പറ്റും, ഇത് മെയിൻ റിലേ ആണ്. അപ്പോൾ ഈ മെയിൻ റിലേ അതിൻ്റെ നമ്പറൊക്കെ അതിനകത്തുണ്ട്. മെയിൻ റിലേയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ റിലേയൊക്കെ നമ്മൾ വയർ ഊരി കുത്തുക, അല്ലെങ്കിൽ റിലേ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. റിലേ ഊരി ചെക്ക് ചെയ്യണം, അത് നോർമൽ കണ്ടീഷനിൽ പറ്റുന്ന കാര്യമില്ല. നമ്മൾ എടുത്തിട്ട് ഒരു ബൾബൊക്കെ വെച്ച് നോക്കിയിട്ട് 2 വയറെടുത്തിട്ട് ബാറ്ററിയിലേക്ക് കൊടുത്തൊക്കെ നോക്കണം. പിന്നെ അതിൻ്റെ ഈ റിലേ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാകും. ഇത് പിന്നെ ഫ്യൂവൽ പമ്പിൻ്റെ റിലേ ഉണ്ടോ, ഈ ഫ്യൂവൽ പമ്പിൻ്റെ റിലേ ഒരു പ്രശ്നക്കാരം തന്നെയാണ്. കാരണം അത് ഫ്യൂവൽ പമ്പ് പല സ്ഥലത്ത് വരുന്നുണ്ട്, ഇതിനകത്ത് ഇവിടെ വരുന്ന ടൈപ്പും ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ടൈപ്പുണ്ട്. അപ്പോൾ അത് പല സ്ഥലത്ത് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ECM അടുത്ത് തന്നെയൊക്കെ ഉണ്ടാവാറുണ്ട്. കാർബറേറ്ററിൻ്റെ ECM ഇരിക്കുന്ന അതേ ഭാഗത്ത് തന്നെയാണ്. കാർബറേറ്ററിൻ്റെ ECM ഇല്ല, അവിടെയാണ് ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ റിലേ വരുന്നത്. പിന്നെ ഇത് വേറൊന്നുമില്ല, ഇതൊരു മോണിറ്ററിങ് പോർട്ടറുണ്ടോ, വേറെ ഒന്നുമില്ല, ഇത് വെറുതെ ഒരു പോർട്ട് മാത്രമാണ്. ഊരിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അല്ല വെറുതെ ഒരു ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് മോണിറ്ററിങ് പോർട്ടാണ്. ഈ പോർട്ട് കുത്തിയിട്ട് നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ളതാണ്. ODB സ്കാനർ പോലെ തന്നെ, ODB സ്കാനർ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ റിലേ പിന്നെ ഫോണിൻ്റെ റിലേ ആണ്. നമുക്ക് ഇത് ആയിട്ട് ബന്ധം വണ്ടിയായിട്ട് ബന്ധമുള്ളതല്ല, ഫോണിൻ്റെ റിലേ വെച്ചിരിക്കുന്നതാണ്. ഇനി AC സംബന്ധമായിട്ട് ഒന്നും കൂടി പറയാം. ഒരു കാര്യം കൂടി ഇവിടെ വന്ന സ്ഥിതിക്ക് AC കംപ്ലൈൻ്റ് ആവാനായിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ ഒരു ചാൻസ് കൂടിയുണ്ട്. AC ഒരു മെയിൻ ലൈൻ ഇതാണ്, ഒരു കണക്ടറാണ്, കണ്ടറിയാൻ പറ്റും. 2 പീസാണ്, ഇത് മേടിക്കാൻ കിട്ടും, ഒരു 80 രൂപയൊക്കെ വിലയുള്ളൂ. ഈ കണക്ടറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും AC വർക്കാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അതും ഒന്ന് നോക്കിയേക്കാം. നമ്മൾ എ സി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊന്ന് നോക്കിയേക്കാം കേട്ടോ. പിന്നെ ഇത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പർജ്, അതായത് ഇതിനകത്ത് തന്നെ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് വന്നെ പർജിന് ഇത് പർജ് ചെയ്ത് പോകാൻ, അതായത് വേപ്പറൈസ് ആയിട്ട് വന്നെ പെട്രോളിനൊക്കെ പർജ് ചെയ്ത് കളയാനാണ്. അത് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങുമായിട്ട് വലിയ ബന്ധമില്ലാതില്ലെങ്കിലും വണ്ടി ഓടിക്കണം. പിന്നെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന അറിയില്ലേ കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ റിലേ ആണ് ഒരെണ്ണം ഇരിക്കുന്നത്. ഒരെണ്ണം നമ്മളെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മറ്റേ രണ്ട് ഫോഗ് ലാമ്പ് 100 വാട്ട്സിൻ്റെ അതിൻ്റെ റിലേയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി റേഡിയേറ്റർ ഫാൻ സംബന്ധമായിട്ട് എല്ലാ പിന്നുകളും ചെക്ക് ചെയ്യാം കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇതിലത്തെ ഇതുപോലത്തെ കപ്ലറുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ വന്നു കഴിഞ്ഞാൽ റേഡിയേറ്റർ ഫാനിൻ്റെ കപ്ലർ കാര്യങ്ങളുണ്ട്, കണ്ടൻസർ ഫാനുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നോക്കണം. കാരണം ഇതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ചൂട് കൂടാം, അല്ലെങ്കിൽ എ സി വർക്ക് ചെയ്യാതിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളെ പറയണുള്ളൂ കേട്ടോ. അവരെ ഡീപ്പായിട്ടൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോയോ രണ്ട് വീഡിയോയിലോ തീരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് ഇടാൻ പറ്റും, ഫോട്ടോ ഇടുക ഭാഗം മാത്രമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ താഴത്ത് ഡാഷ്ബോർഡിൻ്റെ താഴത്തുള്ള ഫ്യൂസുകളൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഏതെങ്കിലും പോയാലും പ്രശ്നം വരും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഓരോന്നെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ കാണാൻ പറ്റും, ഇതിപ്പോൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുതരാം ഇതിനകത്ത്. ഇതൊക്കെ ഹെഡ് ലാമ്പിൻ്റെ RH LH അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഉണ്ട്, ഹോൺ ഹസാർഡ് ഹോണിൻ്റെ ഉണ്ട്, പിന്നെ ടെയിൽ ലാമ്പിൻ്റെ ഉണ്ട്, ഡോർ ലോക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ വരുമ്പോൾ VXI വരുമ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ വർക്കാവുണ്ടാവും. പക്ഷേ ഇതിനകത്ത് അതൊന്നുമില്ല, ഡോർ ലോക്കൊന്നും ഇതിനകത്തില്ലല്ലോ. പിന്നെ റേഡിയേറ്റർ ഫാൻ ഉണ്ടാവും, സിഗാർ റേഡിയോ, അതായത് സിഗരറ്റിലെ നമ്മൾ ചാർജറെ കുത്തുന്ന ആ ഭാഗം സിഗരറ്റ് ലൈറ്ററൊക്കെ ഇല്ല, അതിൻ്റെയും റേഡിയോൻ്റെയാണ്. പിന്നെ ഹീറ്റർ നോക്കണ്ട കേട്ടോ, അത് ഡീസലിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഹീറ്റർ ഇല്ല, കാരണം ഡീഫോഗർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, നമ്മുടെ കാർബറേറ്ററിൽ അതിനകത്ത് കുറിച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇത് പിന്നെ ഇഗ്നീഷൻ കോയിൽ മീറ്റർ, ഇത് മെയിൻ സാധനമാണ്. ഇത് എന്തെങ്കിലും പറ്റി ഫീസ് പോയിണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം നോക്കുക, നമ്മളെല്ലാം നോക്കുക, വേറെ ഒന്നുമില്ല. എല്ലാ ഫീസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് ഒരു കംപ്ലയിൻറ്റ് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, അത് എപ്പോഴും ഉണ്ടാവാറില്ല. റയറായിട്ട് ഒരു കംപ്ലയിൻ്റ് ഉണ്ട് പറഞ്ഞത്, നമ്മുടെ സീറ്റിൻ്റെ അടി കൂടിയാണ് രണ്ട് വയർ വീഴുന്നത്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പമ്പ് വർക്ക് ചെയ്യാതിരിക്കും. പിന്നെ അതും കൂടി ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. അത് കാണാൻ പറ്റും, ഇതുണ്ട് രണ്ട് വയർ ഇതിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വയറുണ്ട്, ഇത് നമ്മുടെ മീറ്ററിലേക്കുള്ളതാണ്, അതായത് ഫ്യുവൽ ഗേജിൻ്റെ ഇതാണ്, ഫ്യുവൽ ഗേജിൻ്റെ പിന്നാണ്. അപ്പോൾ ഫ്യുവൽ ഗേജ് ആണോ പോയേക്കണേ, ഫ്ലോട്ടാണോ പോയേക്കണേന്ന് അറിയാൻ നിങ്ങൾ ഈ ഒരു വയർ ഇവിടെ നിന്ന് ഇത് മാത്രം ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് ഒരു വയർ ഊത്തിട്ട് ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ഹൈ കാണിക്കും. അങ്ങനെ ഈ മീറ്റർ പോയിട്ടില്ല, ഫ്യുവൽ ഗേജിൻ്റെ നിർത്തിയെടുക്കുക. ഇതിനകത്ത് ഇങ്ങനെ നമ്മളിത് പറയാൻ കാരണം കണ്ട, ഈ വണ്ടിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിരുന്നു, ഇവിടുത്തെ പിന്നുണ്ടായിരുന്നു, കുത്തുന്ന രണ്ട് പിന്നായിരുന്നു. ആ പിന്നെ കംപ്ലയിൻ്റായിട്ട് വണ്ടി സ്റ്റാർട്ടാകൺ വന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ പോയിട്ട് ഞങ്ങൾ കണ്ടോ എക്സ്ട്രാ ഒരു വയറൊക്കെ ഇട്ട് പോയേക്കണം. കത്തിയല്ല, ഒരു ക്ലാവ് പിടിച്ച പോലെ പോയേക്കായിരുന്നു, കട്ട് ചെയ്തിട്ടേക്കണാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഫ്യുവൽ പമ്പിലേക്ക് വെക്കണ ലൈൻ ഇതിൽ കൂടിയാണ് പോയേക്കണേ. അപ്പോൾ ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, വളരെ റയറാണ്. എന്നാലും അതുകൂടി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഫ്ലോട്ടാണോ കംപ്ലയിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗേജ് ആണോ എന്ന് അറിയാനായിട്ട് ഒരു വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട് അത് കണ്ടാ ഇത് കണ്ട ഇതുപോലെ ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് ഒരു വയർ ഇതിനകത്തേക്ക് ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് കുത്തി വയ്ക്കുക. കുത്തി വച്ചിട്ട് നമ്മളെവിടെയെങ്കിലും ബോഡിയിലൊന്നും ഇങ്ങനെ എർത്ത് ചെയ്താൽ മതി. കൊടുത്തിട്ടേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, പൊന്തി പൊന്തി വരണത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതേ ഓട്ടോമാറ്റിക് വളരെ മൈന്യൂട്ടായിട്ട് പൊങ്ങുള്ളത്, പക്ഷേ പൊങ്ങി വരണം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗേജ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് പതുക്കെ 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 പൊങ്ങി വരണത് കാണാൻ പറ്റും. ഒരു ഹാഫിൻ്റെ മേളിലൊക്കെ പോയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു, ടാങ്കിൻ്റെ അകത്ത് കിടക്കുന്ന ഫ്ലോട്ട് സ്വിച്ച് കംപ്ലയിൻ്റ് ആയെന്നാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ട്. പക്ഷേ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു, പക്ഷേ അവർക്കൊന്നും അത് മനസ്സിലാവാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയയിലാണിത് ചെയ്യാനായിട്ട് പറ്റണത്. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്ലോട്ട് സ്വിച്ച് പോയേക്കണമെന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും അനങ്ങനില്ലാന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗേജ് പോയേക്കണം, നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചാൽ മതി, ഗേജ് മാറ്റണോ ഫ്ലോട്ട് സ്വിച്ച് മാറ്റണമെന്ന് തീരുമാനിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് വണ്ടി സ്റ്റാർട്ടാവാതെ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇഗ്നീഷൻ്റെ സ്വിച്ച് തൊട്ട് കീ സെറ്റിൻ്റെ അവിടം തൊട്ട് വരാം, ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാതെ വരാം. നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ത് കപ്ലറ് ലൂസായി കിടക്കുന്നുണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കും. അപ്പോൾ ഈ MPFI കുറച്ച് കൂടുതലാണ്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെയുള്ള ഇത്തിരി ഇലക്ട്രിക്കലി കംപ്ലയിൻ്റാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ പ്ലഗ് പോയി കഴിഞ്ഞാൽ വണ്ടി പോകാറുണ്ട്, പക്ഷേ പ്ലഗ് ഒക്കെ പോയാൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. കാരണം ഒരു പ്ലഗ് ഒക്കെ ആയിട്ട് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വണ്ടി ജെർക്കിങ് വരും, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊരു പ്ലഗ് പോയിട്ടുണ്ട്. പിന്നെ ഇഗ്നീഷൻ കോയിൽ, ഇഗ്നീഷൻ കോയിൽ പോയിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവേ ഇല്ല. അപ്പോൾ ഇഗ്നീഷൻ കോയിലിൽ ചെക്ക് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമുണ്ട്, പക്ഷേ അത് ഇത്തിരി എന്താ പറയുക,
ഇത്തിരി പ്രശ്നമാണ്, കാരണം ഷോക്ക് അടിക്കാനും കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നെ കഴിഞ്ഞ ഷോ, അല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പക്ഷേ അത് സൂക്ഷിച്ച് ചെയ്യണം, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കയറി കിട്ടും കയ്യിൽ നിന്ന്. ചത്തൊന്നും പോകില്ല, പക്ഷെ നല്ല അടിയിട്ടും. കാരണം ഒരു 10-30,000 വാട്ട്സ് വോൾട്ട് ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഈ ഷങ്കോയിൽ പോയതാണെന്ന് മനസ്സിലാക്കാനായിട്ടേ, സ്ക്രൂ ഡ്രൈവർ ഒരു വയറിനെങ്കിലും പറ്റും. നമ്മളിപ്പോൾ ഒരു വയറെടുത്തിട്ട് ഇങ്ങനെ ഈ ഇതാണ് അൺസ്ലീവ് ചെയ്യുക. അൺസ്ലീവ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് വെറുതെ എവിടെയെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ടിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിന് ജസ്റ്റേ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കിയാൽ മതി. ടക് ടക്ക് നമ്പർ കൊണ്ട് ഇതിന് ഊരിയിട്ട് ക്രാങ്ക് ചെയ്താൽ തീയടിക്കും. പക്ഷേ അതൊക്കെ ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ല കൈമേ കൊണ്ട് കഴിഞ്ഞാൽ പിടകിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലായിട്ട് വണ്ടിക്ക് വന്ന പ്രശ്നങ്ങൾ കേട്ടോ. പക്ഷേ നമുക്ക് വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളല്ലേ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാർട്ട് പാർട്ടൊക്കെ ആയിട്ടാണ് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം മാത്രമായിട്ട് വിശദമായിട്ട് പറയാം. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.